ലിറ്റിൽ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗത്താണ് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോണത്. നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഏരിയ കണ്ടു നോക്കാം. ഇവിടെ ഈ സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഈ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഡൈനിങ് ഹാളിൽ ഈ ഡൈനിങ് ടേബിൾ, ഒരു ഡിവാൻ കൂട്ടും, വാഷിംഗ് മെഷീനാണുള്ളത്. ലിവിംഗ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഹാളിലേക്ക് ഡയറക്റ്റ് വ്യൂ ആണ്. അപ്പോൾ കരുതി സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗത്തും കൂടെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളിവിടെ ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗം ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിച്ച് വരുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറാണ് പതിവ്. അപ്പോൾ കരുതി ഇതൊക്കെ മാറ്റിയിട്ടൊരു മേക്ക് ഓവർ ചെയ്തെടുക്കുക എന്നുള്ളത്. അതിനായിട്ട് ഞങ്ങൾ ഹാങ്ങിങ് പാൻസൊക്കെ തൂക്കാനായിട്ട് കുറച്ച് ഹൂക്സൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വാളിൽ ഞാൻ മുന്നേ ചെയ്തൊരു വാൾ പെയിൻറ്റിങ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇവിടെ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. താഴെ ഫ്ലോറിൽ വിരിക്കാനായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മാറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചുകൊണ്ട് മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വാൾപേപ്പറാണ് ഞങ്ങൾ ഇതിനായിട്ട് സെലക്ട് ചെയ്തത്. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഈ ഭാഗത്തെ ചുമരിൽ മുഴുവനായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. വാൾപേപ്പർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യമായിട്ടാണ് ഉപയോഗിച്ച് വരുന്നതെങ്കിൽ ഒരു പ്രതലത്തിൽ, ചെറിയൊരു പ്രതലത്തിൽ ഒട്ടിച്ചിട്ട് തുടങ്ങാം. പിന്നെ മാത്രം നമ്മൾ വാളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഇതിൻ്റെ ഈ പിറകുവശത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്താൽ മതി. തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പിറകിൽ നമുക്ക് ഇതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. മുഴുവനായിട്ടും പറിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാതെ കുറച്ച് ഭാഗം പറിച്ചിട്ട് വാളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മാത്രം ബാക്കി ഭാഗം നമുക്ക് പറിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒന്നും കുടുങ്ങാതെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടേക്ക് ആയിട്ട് ചുളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം കൂടെ വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഏരിയ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ടേബിളും ദിവാൻകോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഭാഗത്തും കൂടെ നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. ഇട്ട് നല്ല മിനുസുള്ളതാണെങ്കിൽ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അല്ല, കുറച്ച് റഫ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഈ ഫ്ലോറിൽ നമ്മുടെ ഈ മാറ്റ് വിരിച്ചു കൊടുക്കാം. പല റേറ്റിൽ ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഈ മാറ്റ് കടകൾ അവൈലബിൾ ആണ്. എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ബ്രോഡ്വേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റിന് 40-45 രൂപക്കൊക്കെ ഈ മാറ്റ് കിട്ടുന്നതാണ്. ഇത് മുന്നേ കേക്ക് ട്രേയിൽ ചെയ്തൊരു ക്രാഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഡീകൂപ്പേഷ് ടിഷ്യൂ പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്ത ക്രാഫ്റ്റാണ്. ഇതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വെക്കാനായിട്ട് ഓൺലൈനിൽ വാങ്ങിച്ച വാൾ ഷെൽസ് ആണ്. ഇത് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
പെയിൻറ്റിങ്സ് ആണ് വയ്ക്കാൻ പോണത്. ഇതിൻ്റെയും വീഡിയോ മുന്നേ ചെയ്തതായിരുന്നു. അപ്പം നമുക്കിതൊക്കെ ഇവിടെ വെച്ച് കൊടുക്കാം. ായിട്ട് നമുക്ക് ഈ അരിക്കാ പാമ്പ് കൂടെ വെച്ച് കൊടുക്കാം. ഇത് എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു, മാക്രമെ ത്രെഡ് വെച്ച് ചെയ്ത ഡ്രീം ക്യാച്ചറാണ്. ഇതിവിടെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിവിടെ നമുക്ക് തൂക്കി കൊടുക്കാം. ഇത് മൈക്രോമേ ത്രെഡ് യൂസ് ചെയ്തിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തൊരു പ്ലാൻ ഹാങ്ങർ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. ഈ മേക്ക് ഓവർ കുറച്ച് നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു, അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ടാണ് ഈ പ്ലാൻ ഹാങ്ങറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു റാന്തലും കൂടെ തൂക്കി കൊടുക്കാം. ഈ റാന്തല് ഞങ്ങള് മുന്നേ ഹോം ഡെക്കേഴ്സ് ഒക്കെ വിൽക്കുന്ന കടയിൽ പോയപ്പോൾ കണ്ടിഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ ഈ ബേസ് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ കളേഴ്സ് ഒക്കെ വരുമ്പോ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് വാങ്ങിച്ചതായിരുന്നു. കുറച്ച് നാളായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു പ്ലാൻ ആയിരുന്നു ഈ മേക്ക് ഓവർ. പക്ഷെ ആർക്കും സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ ബുക്കൊക്കെ പിടിപ്പിച്ച് വെച്ചതും വാഷിംഗ് കേസും വാഷേഴ്സ് ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചതൊക്കെ. അല്ലാതെ എന്തെങ്കിലും ഞാനിത് എപ്പോഴും എന്തെങ്കിലും ഡംപ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ടാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മേക്ക് ഓവറിന്റെ ഭംഗി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ എല്ലാവരും ഇതേ രീതിയിലുള്ള സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ്സും അറിയിക്കുക. അത് വളരെ വിലപ്പെട്ടതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.